സ്പെല്ലിംഗ് പോലും അറിയാതെ അളിയനോട് പാടി ഓരോ മരത്തിന്റെ പീസുകൾ ഭാരതപ്പുഴയുടെ ഓരത്തെത്തിയ പോലെ തോന്നുന്നുണ്ടോ മീൻ പോണോണ്ടോ നിറച്ച് മീനുകള് ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളാകെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അതായത് മുത്തും നിധിയും അളിയനും ഞാനും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ ദിവസമായി യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാരണം അപ്പനമ്മമാരല്ലേ അവർക്ക് യാത്ര എപ്പോഴും ആകുമ്പോൾ പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത യാത്രകളായ കാരണം അവർ പറഞ്ഞു ഇന്നില്ല ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പൊക്കോ പിന്നെ എപ്പോഴെങ്കിലും ഇന്ന് പോകുന്നത് ലവ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവിടുന്ന് 1.5 kilometer ആണ് ഇപ്പൊ കാണിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എത്ര 1.5 kilometer അല്ല 1.5 hour യാത്രയാണ് കാണിക്കുന്നത് 1.5 kilometer അല്ല കേട്ടോ അത് തെറ്റിപ്പോയി പറഞ്ഞത് ക്ഷമിക്കണം എല്ലാവരും അളിയൻ കറക്റ്റ് ചെയ്ത് തന്നു ലവ് ലേക്കിന് സ്ഥലം പറയുമോ അളിയ ഈ ലവ് ലേക്കിന്റെ അടുത്താണ് അൽ ഖുദ്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഖുദ്രനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതും അവിടെ ഈ ലവ് ലേക്ക് അൽ ഖുദ്ര ലേക്ക് അതൊക്കെ രണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളാണ് ഈ ഖുദ്ര ലേക്ക് പോയ ഖുദ്രനെ കാണാൻ പറ്റുമോ അളിയ ഖുദ്ര മാത്രമല്ല പേര് മാത്രമുള്ള ഖുദ്ര അതെ എന്നാലും പറയാം അളിയനാ പറയേ അവിടുത്തെ ഖുദ്ര അത് കറക്റ്റാണ് അളിയന് പറയാനുള്ള ഒരു അവസരം കൊടുക്കും അളിയ ട്രാഫിക്കിലാണ് അളിയൻ ട്രാഫിക്കിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ഞങ്ങൾ ഇന്റർ അടിച്ചത് അപ്പൊ അളിയൻ പറയാളിയാ അപ്പൊ നമ്മളല്ലാതെ ഒരു 10-15 minutes ഒരു 10-15 minutes ആണ് അത് ഇതേപോലത്തെ ട്രാഫിക് കൂടുതലാണ് വീണ്ടും ടൈം കൂടുതൽ എടുക്കും അപ്പൊ അതുകൊണ്ടാണ് അവരാരും വരാണ്ടിരുന്നത് അതിന് ഉള്ളിൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പൊ അത് കാരണം അങ്ങനെയുണ്ട് നടക്കാൻ കണ്ടമാനുള്ളത് കൊണ്ട് തന്നെ അവര് നടന്നു വയ്യാണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വരാണ്ടിരുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നേരെ അപ്പൊ വെച്ച് പിടിക്കണത് ലവ് ലേക്കിലെ കാഴ്ചകൾ ബെസ്റ്റ് ആണെന്നാണ് അളിയൻ പറഞ്ഞത് കപ്പിൾസിന് പോവാൻ പറ്റിയ സ്ഥലം എന്റെ ഭാര്യ ഇല്ലേ എന്റെ ഭാര്യ പാവം പണി എടുത്തോണ്ടിരിക്കാണ് ഡ്യൂട്ടിയിലാണ് അവള് എന്നാലും പക്ഷെ ലവ് ഉണ്ട് കൂടെ ലവ് ഉള്ളത് കൊണ്ട് തന്നെ ലേക്കിന്റെ അവിടേക്ക് പോവാണ് അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ട് വിടാം ഏതാണ് മുന്നിൽ പോകുന്ന ബൈക്ക് ഞങ്ങള് ഹയബൂസയാണോ ഏതാണെന്ന് മനസ്സിലാവില്ല നമ്പർ പ്ലേറ്റ് ഇരിക്കും നോക്കിയ ഓ ഹയബൂസ ഗ്ലാസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഹയാബൂസ ഇതിന്റെ അല്ലടാ കവാസാക്കി അല്ലേ സോറി ഗായ്സ് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ശരിയാണ് കേട്ടോ അവൻ പറഞ്ഞതായിരുന്നു കറക്റ്റ് പക്ഷെ അവൻ കറക്റ്റ് എന്താടാ മുത്തേക്കാരും വളർന്ന വിവരം ഞാൻ അറിഞ്ഞില്ല അതാണ് ഉണ്ടായത് അപ്പൊ എന്തായാലും അവൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു അളിയന കവാസകി കാണിക്കാൻ വേണ്ടിട്ട് നിഞ്ച കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ 130 റോഡില് ഞാൻ 80 പോയിക്കൊണ്ടിരുന്നു പിന്നില് ശരിയായിരുന്നു കേട്ടോ എന്തായാലും അളിയൻ അളിയന്റെ കഴിവ് പലപ്പോഴായിട്ട് എനിക്ക് വേണ്ടി തെളിയിച്ചോണ്ടിരിക്കുകയാണ് അതായത് സ്പീഡിൽ പോയിട്ടല്ല മെല്ലെ പോയിട്ട് സ്പീഡിൽ പോണ സംഭവമാണ് ഇപ്പൊ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ എത്രയാണ് സ്പീഡ് 130 കേട്ടോ അളിയൻ പടക്കുന്നത് കണ്ടോ ഇത് നമ്മളെ പറയണല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്പീഡോമീറ്റർ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല 130 തന്നെ അളിയൻ പോണത് പക്ഷെ എല്ലാവരും 150 പോണത് അപ്പൊ അളിയൻ മെല്ലെ മാത്രം അതെ 110 നമുക്ക് 20 കയറ്റിട്ട് 130 അങ്ങനെയുണ്ടല്ലോ ഇവിടെ അതെന്തായാലും നല്ലൊരു ഇതാട്ടോ നമ്മുടെ നാട്ടിലും ആ 20 കൂടുതൽ കിട്ടിയെങ്കിൽ എനിക്ക് അത്ര പൈസ ഇപ്പൊ ലാഭമായിരുന്നു അറിയോ നോക്കിയേ ഈ ഒരു കാർ നോക്കി ഇതേതാ മുത്ത ഇതേതാ ഓക്കി ഓഗി എന്റെ കോക്രേച്ചിലെ കാറാന്ന് പറയേണ്ട സംഭവം പക്ഷെ ഇത് ഫോക്സ് വാഗൻ മൂട്ട അവൻ പെണ്ണില്ലാത്ത സമയത്ത് കറങ്ങാറങ്ങിയത് ഓഫീസ് ആകരുത് ആ അത് തന്നെ ഇനിയിപ്പോ അവൻ പെണ്ണിനെയാണെന്ന് നോക്കിയാ മുത്ത അറിയില്ല എന്തായാലും അവൻ പടച്ചോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ റോഡ് പണിയുണ്ട എത്ര കല്ലിഞ്ചനും ടിപ്പറാണോ ഒരു സ്ഥലത്താണ് നിക്കണേ നോക്കിയേ നിസ്സാര സമയം കൊണ്ട് ഇവർ കിലോമീറ്ററോളം ടാർ ചെയ്ത് പോവാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു മെഷീൻ ഓരോണ്ടാവുള്ളൂ അഞ്ചാറ് മെഷീൻ നേരം ഇവിടെ പൈപ്പ് ലൈനിന്റെ ആൾക്കാരൊന്നുമില്ല എന്താ വെള്ളത്തിന് പരിപാടി ഇല്ലേ ഇത് വണ്ടല്ലൂലു ആണല്ലോടാ ഇവിടെ നമുക്ക് ഇതേവരെ എത്തിയിട്ടില്ലാത്ത സ്ഥലമാണല്ലോ ഇവിടെ പാലം പണിയണു അതേപോലെ തന്നെയാണ് കേട്ടാ കണ്ടോ ഒരാൾക്ക് ഒരു തടസ്സമില്ലാണ്ടാണ് ഇവിടെയൊക്കെ പാലങ്ങൾ പണിതു പോണത് നമ്മുടെ അവിടെയൊക്കെ പാലങ്ങൾ പണിയാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ലേ
ഫുള്ള് ബ്ലോക്കും തിക്കും തിരക്കും സംഭവങ്ങളൊക്കെ ആവില്ലേ, ഒരു പ്രശ്നമില്ല. ഇത് ദുബായ് അലൈൻ റോഡാണ്, ഒരു ക്രഷറൻ തോന്നുന്നു. കണ്ടമാനം ലോറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുന്നു കുന്നു കൂടി കല്ലും മണ്ണൊക്കെ കൂടി കൂട്ടിയിട്ടുണ്ട്. അളീനെ അറിയില്ല എന്താന്നുള്ളത്. ക്രഷർ വെറുതെ പറയണ്ടല്ലോ, ഞാൻ പറയണോ എന്ന് തോന്നുന്നു, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമ്മള് അലൈൻ റൂട്ടിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പൊ ഏത് റൂട്ടിലേക്ക് കയറിയിട്ടുള്ള അറിയോ? ഏതോ റൂട്ടിലേക്ക് കയറി, ഏതാന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ മുഴുവൻ ഇൻഡസ്ട്രിയൽസ് ഏരിയ ആണ്, ഫുള്ള് നമ്മളുടെ വണ്ടികളും ലോറികളും ടിപ്പറുകളും ഒക്കെ ലോഡ് ഒക്കെ ആയിട്ട് കഴിയണുണ്ട്. ലോങ് ട്രിപ്പ് അടിക്കുന്നവർക്ക് ലോറി ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് തോന്നുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ വണ്ടി പാർക്കിങ്ങും അതുപോലെ തന്നെ നിറച്ചും, അതുപോലെ തന്നെ നിറച്ചും മറ്റെന്താ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഫുള്ള്. ഇപ്പൊ കണ്ടമാന ഏരിയ ഇങ്ങനെ കിടക്കണ്ടേ ഹോട്ടലൊക്കെ ആയിട്ട്. സൈ അൽ സലാം സ്ട്രീറ്റ്. വായെന്ന് കണ്ടമാന സമയെടുത്തിട്ടാണല്ലോ വന്നേ. സൈ അൽ സലാം. ആ ശരിയാട്ടാ, അവൻ വായിച്ചത് കറക്റ്റ് ആണ് കേട്ടോ. അളിയനെ എനിക്ക് ഗ്ലാസ് ഭംഗിയാക്കി തരാൻ പൊടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വൈപ്പർ ഇട്ടതാ. അപ്പൊ കാക്ക തൂറി തവിട് പൊടിയാക്കിയ കാരണം ഒന്നും കാണാനില്ലാണ്ടായി. അളിയൻ തന്നെ ഇറങ്ങി തുടച്ച് ഭംഗിയാക്കണം കേട്ടാ. അളിയൻ നല്ല ഭംഗിയായിക്കോട്ടെ, കാഴ്ചക്കാർക്ക് നല്ല ആസ്വാദനം കിട്ടണം, മനസ്സിലായോ? ഇനിയിപ്പോ ഈ കാക്കത്തീട്ട് ഞാൻ ചോദിക്കേണ്ട ഗതികേടായല്ലോ ദൈവമേ. കാക്കത്തേറിയോ? ആ ഇവിടെ ഉണ്ടല്ലേ. ആ എന്നാ അളിയൻ തന്നെ തുടക്കിയ, അളിയൻ വീണ്ടും ഇറങ്ങി തുടക്കിയാണ്. അതിന്റെ പേരാണ് കാക്ക തൂറിയത്. അല്ലെങ്കിൽ പ്രാവായിരിക്കും, അറബി കാക്കയാവില്ല. അപ്പി പരിവാക്കാണ് എല്ലാം കൂടിയിട്ട് അളിയൻ തുടച്ച് തുടച്ച് ഒരുവിധം കുഴപ്പമില്ലാണ്ട് കണ്ടോണ്ടിരുന്നതാ. ഈ കണ്ട നീണ്ടു കിടക്കുന്ന റോട്ടിൽ കൂടെ കണ്ടപ്പോ അളിയൻ്റെ ഒരു കൊതി ഒന്ന് വണ്ടി ഓടിക്കണം. പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കണോണ്ട് ട്രാഫിക് ഒന്നുമില്ല, ഒരു ട്രാഫിക് ഒന്നുമില്ല. പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് പോണണ്ട. അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ, പ്ലെയിൻ ആയിട്ട് കിടക്കണതന്നെ കുഴപ്പമില്ല. അപ്പൊ അളിയനെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ കൈമാറി കൊടുത്തു അളിയനെ. അപ്പൊ ഇനി അളിയന്റെ പടയാണ് നടത്തത് നമ്മള് കാണുന്നത്. ഇവിടെ ആകെ 80 മൈൽ സ്പീഡിലാ പോകാൻ പാടുള്ളേ, അപ്പൊ അതുകൊണ്ട് പടയൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക്, അതാണ് ഒരു പ്രശ്നം. അങ്ങനെ കഴിഞ്ഞാൽ വണ്ടികളും ഇല്ല നിറച്ച്, 80 കിലോമീറ്റർ സ്പീഡില് വണ്ടികൾ ഇല്ലാത്ത റോഡ്. അത് ശരിക്കും ബോറടിച്ചതോട്ട് എനിക്ക് തന്നതാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നല്ല. ഒട്ടകം എവിടെ ഗൈസ്? ഒട്ടകറ്റത്ത് പോകുന്നു ഗൈസ്. നിങ്ങക്ക് കാണാണ്ടോന്ന് അറിയില്ല അറ്റത്ത്. ഈ മരുഭൂമിയിൽ എങ്ങനെ വെള്ളം വന്നു എന്നുള്ളത് എനിക്കും അറിയില്ല. അപ്പൊ നിതയുടെ സംശയം നമ്മൾ ദൂരീകരിക്കാനാണല്ലേ അളിയ പോണത്. ആ ശരിയാണ്, ഇവിടെയൊക്കെ കുറെ പച്ചപ്പ് കാണാണ്ട്, മരുഭൂമി ആണെങ്കിലും അവിടെ ഇവിടെയും പച്ച കളറിലാണ് കേട്ടോ നിക്കണത്. അതേപോലെ ഇവിടെ വണ്ടി ഓടിക്കൊരു സുഖമില്ലാന്ന്. ഇവിടെ 80 മൈൽ സ്പീഡാണ് ഫുള്ള്. നമ്മുടെ ആണെങ്കിൽ കണ്ടോ വണ്ടി ഇപ്പൊ അവര് 100 വരെ പോവാന്നാണ് അളിയൻ പറഞ്ഞത്. അതിന്റെ മുകളിലേക്ക് പോകാനും പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ഒരു വണ്ടി ഇല്ല, നമുക്കാണെങ്കിൽ 200 മൈൽ സ്പീഡിൽ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്ഥലമായിരുന്നു. ലേക്കിന്റെ അവിടെ എത്തി, ലേക്കിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല, ലേക്കിന്റെ പാർക്കിങ്ങിന്റെ അവിടെ എത്തി. പക്ഷെ അളിയൻ മുന്നേ വന്നിട്ടുള്ള വഴിയൊന്നും അല്ല ഇത് എന്നാണ് അളിയൻ പറയണത്. പക്ഷെ ആ ഈ ക്ലാസ് അല്ലേ, നല്ല വഴി തന്നെയായിരുന്നു. ആ വഴിയൊക്കെ നല്ല വഴി തന്നെയായിരുന്നു. അളിയ ഞാൻ ചോദിക്കണത്, അളിയൻ മുന്നേ വന്നിട്ടുള്ള എൻട്രൻസ് കൂടി ആയിരുന്നില്ല അല്ലേ? ഇത്ര അധികം എന്ന് പറഞ്ഞ ഈ വഴിയല്ലായിരുന്നു. ആ അപ്പൊ എന്തായാലും ഇത് ഈ ഒരു പുതിയ വഴിക്കാണ് ഇനി അളിയൻ പോണത്. ഇവിടെ വല്ല ടിക്കറ്റോ കാര്യങ്ങളോ സംഭവം ഉണ്ടോ? ദേ ഇവിടെ ഇതൊന്നും പാടില്ല കേട്ടോ, ഇത്ര അധികം കാര്യങ്ങൾ പാടില്ല. ചൂണ്ടിടാൻ പാടില്ല, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പാടില്ല, ഹോൺ അടിക്കാൻ പാടില്ല, കുറെ ഉണ്ട് സംഭവങ്ങൾ. അപ്പൊ നേരെ ഉള്ളിലേക്ക് കിടക്കാട്ടോ. ഇവിടെ ഒരു ലവിന്റെ ആകൃതിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരെ ആ നോക്ക്, മുത്തോട് മോട്ടോർ സൈക്കിൾ ഓടിച്ചു. ആ ശരി തന്നെ, ദുബായ് ആണെങ്കിലും ഇത് അങ്ങനെ തോന്നില്ല കേട്ടോ. കാരണം നിറച്ചും പച്ചപ്പും നിറച്ചും ചെടികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സ്ഥലത്തിന്റെ ഉള്ളിൽ കിട മണ്ണ് തന്നെയല്ലാന്ന് ഞാൻ പറയണ. കിളികളുടെ നാദവും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ പോണത് അല്ലേ? കളകള ശബ്ദം സൗണ്ടും എല്ലാം കേട്ട് ഞങ്ങൾ അങ്ങനെ നീങ്ങിയാണ്. എല്ലായിടത്തും ലവ് ആണ് കേട്ടോ ഇവിടെ. ആ ലവ് ആ നിനക്ക് ലവ് ഓടിക്കാൻ ഞാനുണ്ടോ? അതേ മരം നോക്കി ഇവിടെ ലവിന്റെ ഉള്ളിൽ കൂടെ വെള്ളമൊക്കെ വരുന്നു കേട്ടോ. അതുപോലെ തന്നെ കല്ലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് സംഭവം. അതുപോലെ തന്നെ ഇതിന്റെ നോക്കി ഗേറ്റ് ഒക്കെ നോക്കി, ഫുള്ള് ലവിന്റെ ചിഹ്നത്തിലാണ് കേട്ടോ ഗേറ്റ് സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് എല്ലാം ലവിന്റെ ആകൃതി, അതും ലവിന്റെ ആകൃതി, ഇതും ലവിന്റെ ആകൃതി. ഏ ലവ് ലേക്ക് ഇത് തന്നെയല്ലേ എൻട്രൻസ്? ആ അതിലൊരു എൻട്രൻസിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. ഓ ഇതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ട് കേട്ടോ.
നമ്മള് ലവ് ലേക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതില് വലിയൊരു ഏരിയ ആണ് ലവ് ലേക്കിന്റെ ഭാഗം. ഒരുവിധം തരക്കേടില്ലാത്ത വെയിലും. ഗൂഗിൾ മാപ്പിൽ കാണാൻ ശരിക്കും നല്ല ലവ് ഷേപ്പില് രണ്ട് ലവ് നിക്കണ ഷേപ്പ്. ഇതേപോലെയാണല്ലേ സംഭവം നിക്കണത്. ഗൂഗിൾ മാപ്പിലുള്ള ആ ഒരു വ്യൂ നമുക്ക് പിക്ചർ ആയിട്ട് വരുമ്പോ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു പിക്ചർ കാണിച്ചു തരാം കേട്ടോ. അതെ ഇവിടെ ഇത് എന്താടാ ഈ കാണുന്ന മീനാണ് ഫുള്ള്. അയ്യോ ദേ മീൻ നോക്കിയേ മുത്തേ. അയ്യോ ഫിഷിങ് പാടില്ലാന്ന് ഇത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ മീൻ പോണോണ്ടോ നിറച്ചു മീനുകള്. ഇതിന്റെ ഒക്കെ പേരറിയോടാ. അയ്യോ കുട്ടികളെ കുട്ടികളെ ആരോമിക്കില്ലേ. അയ്യോ അടിപൊളിയായിട്ട് നിറച്ചു മീനുകളോട്ടോ. ചെളിയാണ്. നമ്മള് തീറ്റ കൊടുക്കാൻ വന്നാന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടല്ലേ. ഇതിന്റെ ചുറ്റും ഉണ്ട് കേട്ടോ. അതെ അവിടെയും അല്ലാണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രല്ല എല്ലായിടത്തും ഫുള്ളുണ്ട്. എല്ലാത്തിനും ലവ് ആണേ. ഇവിടെ വന്നോണ്ടി ലവ് മാത്രായി. എനിക്ക് വെറുതെ ലവ് ചെയ്യാൻ തോന്നുക. നല്ല വെയിലാണ്. അപ്പൊ അത് കാരണം തന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വീട്ടിൽ നിന്ന് വരുമ്പോഴേ വെച്ചു. അളിയന് കൂളിംഗ് ഗ്ലാസ് ഇല്ല അടിയൻ ചോദിക്കാം. സാധാരണ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോ അളിയുടെ അടുത്ത് പറയാറുണ്ട് അളി കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ. കാരണം ഇപ്പൊ ഇത് എന്താണ്ടായിരുന്നു അളിയൻ ചുള്ളനായ കാരണം സഹിക്കാൻ പറ്റുന്നില്ല ഈ അളിയന്. അപ്പൊ അതാണ് കുഴപ്പമില്ല. അളിയാ വീട്ടിൽ ചെന്നിട്ട് രാത്രിയില് അല്ല ഞാൻ പറയണത് രാത്രിയില് നീ ഒരു കാര്യം ചെയ്തോ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇതിന്റെ പരിഹാരത്തിന് കിടന്നുറങ്ങിക്കോ. നിനക്ക് കൂളിംഗ് ഗ്ലാസ് മേടിക്കണ്ട് അടുത്ത ദിവസം. നിനക്ക് കൂളിംഗ് ഗ്ലാസ് നിനക്ക് എന്താ വടി കെട്ടി വെക്കണം. ഇവിടെ വന്നപ്പോ ആ അത് ശരിയാക്കി തരാം കേട്ടോ മുത്തിന്. എല്ലാം ശരിയാക്കി തരാം. ഇപ്പോഴത്തെ ഇവിടുത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേക്ക് നമ്മൾ വന്നപ്പോ മരുഭൂമി പോലത്തെ സ്ഥലം കണ്ടോ. ഇനി ഇതാ ആ മരുഭൂമി പോലെ കിടന്നായിരുന്ന സ്ഥലമാണെന്നാണ് അളിയൻ പറയുന്നത്. അവിടെ ഇവര് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പുല്ല് വീതം അവര് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. അത് ശരിയാണ്. ആ സംഭവം അതുപോലെ ഉള്ളില് കാണുന്ന പുല്ലുകൾ മുതല് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടോ കാടാക്കി മാറ്റിയിട്ടുള്ള. ആ വന്ന് കയറുന്ന വഴിക്ക് ശരി കാട്ടിക്കൂടെ കയറുന്ന പോലെ. അതെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുള്ളത് മുഴുവൻ ഇവരുടെ കഴിവും കൊണ്ടാണ് കേട്ടോ. ഇത് ഈ വെള്ളം വറ്റി പോവാത്തതിന്റെ കാരണം ഇതിന്റെ അടിയിൽ ടാർപ്പായി ഇട്ടിട്ടാണ് വെള്ളം നിർത്തിയിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടില്. അയ്യോ അളിയന്റെ ഷൂ ചെളിയിൽ പെട്ടു ഗായ്സ്. ഇവിടെ എല്ലാവരും ഷൂമ ചെളിയാ വേണ്ടിരിക്കാൻ വേണ്ടി പുതിയ ഷൂസ് ഇട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കണ്ടോ. പുതിയ ഷൂ ആണ് ഗായ്സ്. ഇവിടെ ആണെങ്കിൽ ഏറ്റവും അധികം ചെളിയുള്ള സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വന്നത്. പെട്ടുപോയി പെട്ടുപോയി. കളഞ്ഞു ചേ കളഞ്ഞു ചേ ചേ മാനം പോയി മാനം പോയി. കട്ട് ചെയ്യാം. അതെ ഞങ്ങളുടെ എന്റെ ഒക്കെ പുതിയതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മേടിച്ച പുതിയ ഷൂ ആണ്. ആ അതെ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ തീറ്റ കൊടുക്കുന്ന സ്ഥലത്താണ് കേട്ടോ കൂടുതൽ മീനെ കാണുന്നത്. കാട് പോലെയല്ലേ പോവാം. ഈ പുല്ലിലൂടെ നടന്ന് നമുക്ക് മണലിലൂടെ നടന്ന് പിന്നെ നമുക്ക് കാട്ടിലേക്ക് കയറാം. ആ മുത്തിന്റെ ബൈക്ക് ഇത് ഇപ്പൊ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. വാ ആയി നോക്ക് ഈ മരൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള എന്റെ ഒരു സ്റ്റൈലില്ലേ നമുക്ക് പൈപ്പ് പോണ പോക്കണ്ടോ. ആ അതൊക്കെ കണ്ടു കേട്ടോ അടിപൊളി. അളി അങ്ങോട്ട് നീങ്ങിയ നോട്ടെ. എന്താണ് ഇവിടെ വേറെ കാണണേന്ന്. ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലം ഇത്രേ ഉള്ളൂ അല്ലേ. ആ ശരി തന്നെയാണ്. ഇവിടെ ഒരു മരട്ടുണ്ട്. അപ്പൊ കമിതാക്കൾക്ക് വന്ന് സൊള്ളാനുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് അല്ലേ. ലവ്ലേക്ക് പിന്നെ എന്തിനാ അല്ല അതിന് വേണ്ടിട്ട് തന്നെയാണ് അത് ഞാൻ പറഞ്ഞു മാത്രം. വന്നിട്ട് ഇവിടെ മുന്നിൽ ഗ്രില്ല് ടെന്റ് ഒക്കെ അടിച്ചിട്ടില്ലേ സ്റ്റേ വരുന്ന സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മള് ഈവനിങ് ഇതേപോലെ വരാ കൊറച്ച് കറങ്ങാ വരാ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന്. ഇപ്പൊ ഗ്രില്ല് പറ്റില്ലെന്ന് പറയണു. പറ്റണ സമയത്ത് ഗ്രില്ലൊക്കെ അടിച്ചായിരുന്നു. ഇപ്പൊ പറ്റില്ല സ്ഥിതിക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഗ്രില്ലൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊണ്ടിട്ട് ഇവിടെ എല്ലാരും വട്ടിട്ട് നിന്നിട്ട് ടെന്റ് ഒക്കെ അടിച്ച് നല്ല കമ്പനി ഒക്കെ അടിച്ചു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോ വീട്ടിൽ നിന്ന് ഗ്രില്ലും സാധനങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നു തന്നെ ഇരിക്കട്ടെ. ഇവിടെ വരുമ്പോ നിയമം മാറിയിട്ടുണ്ടാവും വീണ്ടും അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ അത് അതിനും വലിയ പ്രശ്നമാവില്ലേ. ഈ അളിയനും ഒന്നും അറിയില്ല പുതിയ നിയമങ്ങൾ എന്നൊന്നും മാറിക്കൊണ്ടിരിക്കുക. അളിയൻ നടക്കണ നോക്കി മണ്ണില് പൊടി പറപ്പിക്കല്ലേ മോനെ ആകെ പൊടി. ആ അത് അവിടേക്ക് കേറിയിട്ട് മതി. അയ്യോ പണി ഉണ്ടാക്കല്ലേ ത്തേ അതിന് ഓടിച്ചു വിട്ടൂലേ. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. അവൻ അതിന് വേഗം ചെന്ന് ഓടിച്ചങ്ങ് വിട്ടു. മഡ്രൈസ് നടത്തിയിട്ട് അല്ല നമുക്ക് ഇവിടെ ഷൂസ് ഒക്കെ ഊരി വെച്ചിട്ട് നേരെ ഇരിക്കടെ ക്രോസ് ചെയ്ത് വെള്ളത്തിൽ കൂടെ ക്രോസ് ചെയ്തിട്ട് വേണം ആ ഐലൻഡിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വേണം. എന്താ ഇവിടെ അങ്ങനെ തന്നെയാണ് നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ. അപ്പൊ ഷൂരിണ്ടോ എന്താ ചെയ്യണേ. അപ്പൊ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും മൊത്തം. ആ അപ്പൊ ഒരു കാര്യം ഷൂ ഊരി കൈ പിടിക്കുക. അപ്പൊ പാന്റ് തന്നെയോ
അയ്യോ ആഴം നീ വേണ്ട, ആഴത്തിൽ കൂടെ മുഴുവൻ ഇവിടെ നോക്കിയ വെള്ളമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പമ്പ് ചെയ്യണ്ടിട്ട് അവിടെ ഇവിടെ വാട്ടർഫോളിന്റെ പോലെ മീനെ പിടിക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച മീനെ പിടിക്കരുതെന്ന് അവിടെ ബോർഡും കണ്ടു. ആ സെക്യൂരിറ്റിയുടെ മുന്നിൽ വെച്ചിട്ട് ഗ്രില്ലടിക്കണം. അത് തീറ്റ കൊടുക്കാനൊന്നും വിചാരിച്ചിട്ടാ ഓടി പോവാ ചെയ്യാ. ഇത് തീറ്റ കിട്ടാൻ ഓടി വരിക ചെയ്യണേ. അതില് ഫുള്ള് തറാവുകൾ ഉണ്ടോ? തറാവിന്റെ അല്ല അളിയ, അത് ഗിനിക്കോഴിയാണോ? അരയനാണോ തറാവാണോ? ഞാൻ അളിയൻ പറഞ്ഞു വിട്ടു വന്നേക്കാ തറാവിന്. ഇത് താറാവ് ഞങ്ങളുടെ അവിടെ അരയനൊന്നും എന്നാ മുത്ത്. അതെ മുത്തിന്റെ വണ്ടി വെള്ളത്തിൽ കൂടെ വരെ ഓടിച്ചു. വായ മോനെ. ഹലോ, ഇവരുടെ ഷൂ പുതിയ ഷൂ തേഞ്ഞു പോന്ന് പറഞ്ഞിട്ട് ഇവര് ഊരി ചെരുപ്പ് ഊരി നടക്കാണ്. നമ്മളിതേ ഇത് കൂടെയാണ് നടക്കാൻ പോണേട്ടാ. നമ്മള് നേരെ നടന്നിട്ട് ഇത് 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 ഒരു ലവിലേക്ക് രണ്ട് ലവിലേക്ക് ഉണ്ട്, അതിനോട് തന്നെ കണക്ട് ചെയ്തിട്ട് അപ്പുറത്തെ ലാഭത്തെ രണ്ട് ലവ് കൂടി ചെന്നതാണ്. ലവ് അവസാനിച്ചു, അടുത്ത ലവ് സ്റ്റാർട്ട് ചെയ്യണം. ഇതിന്റെ നടുക്ക് വശത്തേക്ക് കൊറേ ഫോട്ടോ എടുക്കണ കൊറേ സ്ഥലങ്ങളുണ്ട് ട്ടാ. അപ്പൊ നമ്മള് ഈ ലവിലേക്ക് ഇതിൽ കൂടെ നടക്കുകയാണ്. ആകെ കുറച്ച് വെള്ളമുള്ളൂ നോക്കിയേ, നമ്മുടെ ഈ ഷൂസ് ഊരി വെക്കണമെന്ന് മാത്രം. ആ ഇവിടെ ആഴം കൂടുതല, ഇവിടെ നടക്കേണ്ട സ്ഥലത്ത് വളരെ ആഴം കുറവാ. ആ മീൻ തൊട്ടടുത്ത് പോവാണ് കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഷൂ ഊരി കൈപിടിക്കേണ്ട വന്നത് തന്നെ. ആ നന്നായിട്ട് കഴിക്കോ. ഞാൻ ഷൂസും ഒക്കെ തിരിച്ചിട്ടു കേട്ടോ അവിടെ നിങ്ങടേ. പിന്നെ അല്ലെങ്കിൽ കുറേ കല്ലികളൊക്കെ ചവിട്ടിയിൽ വേണം അങ്ങനെ പോകാനായിട്ട്. ഇവരൊക്കെ ഇത് കയ്യിൽ തന്നെ പിടിച്ചു. ഇനി ഓഫ് റോഡാണ് അല്ലേ നമ്മൾ സഞ്ചരിക്കുന്നത്, ട്രക്കിങ്. ആ കണ്ടു, ഇനി ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് കേട്ടോ നമ്മൾ നടത്താൻ പോണത്. നല്ല രസമുണ്ട്. ഇതിപ്പോ ശരിക്കും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും സ്ഥലം തോന്നുള്ളൂ ഇങ്ങനെയൊക്കെ കാണുമ്പോ അല്ലേ. അല്ലാണ്ട് നമ്മളേ കൊറേ നാള് ഇവിടെ പ്രവാസികളായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോണ്ടല്ലോ മനസ്സിലൊരു കുളിർമയാണ്. ചെറുതായിട്ട് പിന്നെ ഹരിതാപവും പച്ചപ്പും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ കിളികളുടെ ആരവും എല്ലാം കൂടി ആകുമ്പോ നല്ല രസമുണ്ട് അല്ലേ. കിളികളുടെ ആരവോ കളകള മുൾച്ചെടി. ആ ഇത് നോക്കി ഇത് ലവേഴ്സിന്റെ പണി കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അല്ല ഇത് ലവ് കൂട്ടി ലവ് കൂട്ടി അവരെ അടി ഉണ്ടാവല്ലോ. അപ്പൊ ഇതിന് ഒരു ചില്ലോടിച്ചിട്ട് അറിഞ്ഞം പറഞ്ഞ ഇങ്ങനെ മുഖത്തേക്ക് നല്ല വീസ്. ഇത് ഇതെന്താ നോക്കി വെക്കണ്ടല്ലോ, എനിക്ക് വല്ല ആവശ്യം വരുമോ? അയ്യേ നിങ്ങള് ചെരുപ്പിടാണ്ട് കാലുമ്പ മുള്ളൂത്തിയോ? ആ പോരെ പോരെ. ഇനി ഇതിന്റെ മുകളിലേക്ക് നടന്നെത്തണം കേട്ടോ. ഇവിടെ യു ഐയുടെ കൊടി ഇങ്ങനെ കിടന്ന് പാറുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നെയ്തി വെച്ചിട്ടുള്ള ടൈപ്പ്. ആർക്കെങ്കിലും സംശയം തോന്നും ഇത് യു ഐ ആണോന്ന്. അത് തെളിവ് സഹിതം വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കൊടി. അത് ശരി തന്നെയാണ് കേട്ടോ. അങ്ങ് വീട് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കാണിച്ചത് വേണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയാം ദുബായിലെ ഭാരതപ്പുഴയുടെ സൈഡില്. നോക്കിയേ അടിപൊളി എൻട്രൻസ്. ഇവിടെ നിന്ന് എന്തായാലും രണ്ട് ഫോട്ടോ എടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു സ്റ്റൈൽ കിട്ടിയെടുത്താ അടിപൊളി ആക്കണം. എവിടുന്ന അവിടുന്ന് ഇങ്ങടാണോ ഇവിടുന്ന് അങ്ങടാണോ? അളിയന്റെ ഇഷ്ടം പോലെ. ഓ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കി നിങ്ങൾ. ഓ സൂപ്പർ ആയിട്ട് കേട്ടോ. പക്ഷെ ലവിലേക്ക് നമുക്ക് ഇവിടെ നിന്നാലും മനസ്സിലാവില്ല കേട്ടോ. അവിടെ ഒരു ചെറുതായിട്ട് കാണാം, എന്നാലും ശരിക്കും അങ്ങനെ മനസ്സിലാവില്ല. ആ മുകളിൽ നിന്നുള്ള വ്യൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അതിന് ഡ്രോൺ ഷൂട്ട്. ഡ്രോൺ ഷൂട്ട് ആണോ ഇവിടെ? അത് നിരോധിച്ചേക്കാണോ? അബുദാബിയിൽ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട്. അവിടെ അത് മരം കൊണ്ട് ആടിയന്റെ സംഭവം. ഇവിടെ മരത്തിലെ ആടിയൻ, അതുപോലെ തന്നെ മൊത്തം മരത്തിന്റെ സംഭവമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടാന്നോണ്ടല്ലേ മുത്തം തൊട്ട് എഴുതി കളിക്കണേ. ഇവിടെ നിന്ന് നനവ്, ഇതെന്താ നനവ്? ഇവിടെ നന്നായിട്ട് നനച്ചു വരണോ? അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ചെരുപ്പിട്ടുള്ള കാരണം നനവ് ആവശ്യമില്ല. നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ ആദ്യം. മുത്ത അങ്ങനെ തട്ടാള സാധനം ആണോന്നുള്ളത് അറിയില്ല കേട്ടോ. ശബ്ദം വരുന്ന ഒക്കെ ഭയങ്കരമായിട്ട്. ആ അങ്ങനെയൊക്കെ സൗണ്ട് വരുന്നല്ലേ. അയ്യോ പാടില്ല, ബെസ്റ്റായി ഫൈൻ അടക്കേണ്ട വരും കേട്ടോ ഇവിടെ. അപ്പനോട് ജയിലിൽ പിടിച്ചിട്ട്. ഇതെന്താ പറഞ്ഞ, നീ ഇത് ലവ് ആണോ അളിയാ?
ഇത് ലവോ ഇത് മനസ്സിലാവണല്ല എല്ലോ വീന്നാണല്ലേ ശരിയാണ് കേട്ടോ ലവിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്ത അളീനോട് വാടി നമുക്ക് പറയണ്ട മരത്തിന്റെ പേരും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതെ ഇത് കണ്ടില്ലേ ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട് ഇത് ഫ്ലാഗ് ആണ് കേട്ടോ അവര് ഫ്ലാഗ് പോകുന്നതാണ് അതുപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി 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 ഇത് നമ്മള് മറ്റേ ഇവിടെ പോയി ലോങ് നോക്കാ ലവ് കിട്ടും പക്ഷെ അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എയിം ആവും തോന്നില്ല എന്തായാലും അടിപൊളി ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും മരുഭൂമി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അത് വന്നിട്ട് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരത്തിന്റെ പീസുകൾ അടിച്ചടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു ആകൃതി ഉണ്ടാക്കിയൊക്കെയാണ് അപ്പൊ അത് മൊത്തത്തിൽ കാണുമ്പോ ഇനി ഇത്ര ഭംഗിയായി കണ്ടോ ഒരേ മരത്തിന്റെ പീസാണ് അടിച്ചു വെച്ചിട്ടുള്ളത് കണ്ടോ നോക്കി കണ്ടോ കണ്ടോ നീ എവിടേക്ക് പോയി അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ ഇത് ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഇനി ഇതിന്റെ അപ്പുറത്ത് പുറത്ത് കയറിയിരിക്കണം ഫോട്ടോ എടുക്കാൻ ആകെ പ്രശ്നമാണ് അളിയൻ നമ്മളെ കൊണ്ട് നിരന്തരം ഫോട്ടോ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു വണ്ടി വെള്ളത്തിക്കടെ പോണത് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ മുകളിൽ കയറി ഇതൊക്കെ കൂടി പിടിച്ചു കൊടുത്ത് താഴെ വീടാണ് കേട്ടോ ലവിലേക്കില് പൈസ ഞാൻ കൊടുക്കണം വന്നേനെപ്പോ ഈ സൈഡിലും ലവിന്റെ കളറിൽ ഫുള്ള് ഇങ്ങനെ ചെടികൾ നട്ടു വെച്ചിട്ടോ ഇതൊക്കെ എന്താ സംഭവം മനസ്സിലായില്ലേ അവിടെ മണ്ണുണ്ടാക്കി പുത്താണ് ഗൈസ് നോക്കി ബൈക്ക് സ്റ്റണ്ട് ചെയ്യാനായിട്ട് അവൻ ട്രാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇവിടെ ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ട് മുത്ത് ഇതേപോലെ ഒരു ട്രാക്ക് ഇതുപോലെ നടക്കുന്ന ഒരു ട്രാക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതല്ല ഇതുപോലെ ഒരു ലവ് ഷേപ്പില് ലവ് ഷേപ്പില് മുത്ത് ഉണ്ടാക്കിയതാണ് പക്ഷെ അവന്റെ ബൈക്കിന്റെ അത് മാത്രം ബൈക്ക് ഓടിക്കുന്ന ട്രാക്ക് അത് മാത്രം എക്കോയാണ് ഇവിടെ നല്ല എക്കോ എക്കോ കേട്ടോന്ന് വിചാരിക്കുന്നു ഗൈസ് നീ ഇത് തന്നെ ഗ്ലാസിന്റെ ഭംഗി സ്വന്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു മിറർ കൊറേ നേരമായിട്ട് കിട്ടിയില്ലല്ലോ അപ്പൊ എവിടെ നോക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ചെറിയൊരു മിററിന്റെ അവളേക്ക് അപ്ലിക്കാൻ മേക്കപ്പ് തുടങ്ങിയത് എന്താ ചെയ്യാനി കൊണ്ട് പതുക്കെ നടക്ക ഇത്ര സ്പീഡ് വേണ്ട പതുക്കെ നടക്കാൻ എന്നിട്ട് കാണിക്കണേ ഒന്നും പിടിക്കുന്നു ഓക്കേ നമ്മുടെ പാടത്ത് നമ്മള് കാണില്ലേ ആദ്യം ഒരു ഫീല് അമ്മേ ചേറല്ലേ ചളി ചളി അളിയൻ ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ വെള്ളത്തിക്കട ഇറങ്ങാണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിന് മുകളിലേക്ക് കിടക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ടുള്ള വഴി ഉണ്ടായിരുന്നു അപ്പൊ ഇത് നന്നായി എന്തായാലും അളിയാ അളിയൻ അളിയൻ തന്ന പണി അല്ലേ സംഭവം ഇഷ്ടപ്പെട്ടു വരുന്നു മീൻ വെള്ളമീൻ വെള്ളമീൻ നിറച്ച് മീൻ ഈ ഒരു നടപ്പാതയില്ലേ ഇതിന്റെ ഉള്ളിലും ഫുള്ള് പുല്ലൊക്കെ നട്ടിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും അപ്പൊ അവിടെ ഒക്കെ പൈപ്പിന്റെ കണക്ഷൻ വെച്ചേക്കാണ് കേട്ടോ ഓ അതെ വന്നു മീനുകൾ എല്ലാവരും കൂടി വന്നു നമ്മൾ ഈ നടന്നു പോണതില്ലേ സിന്തറ്റിക് റബ്ബറാണ് മുത്ത മനസ്സിലായി നല്ല സ്മൂത്ത് അല്ലായിരുന്നു നടക്കുമ്പോ ഏ അവരിപ്പോഴും ചെരുപ്പ് ഇടാണ്ടാട്ടോ നടക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും ചെരുപ്പ് കയ്യിൽ പിടിച്ചു തന്നെയാണോ നടക്കുന്നത് ഇതില് കറക്റ്റാണ് കേട്ടോ നീ പറഞ്ഞത് ഞാനിപ്പോളാ ശ്രദ്ധിച്ച നീ പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന മരത്തിന്റെ കഷ്ണത്തിൽ പകുതി ആർട്ട് വെച്ചപ്പോ ബാക്കി നമുക്ക് മിററിലെ റിഫ്ലക്ഷൻ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അടിനായിട്ട് അതിന്റെ ഉള്ളു അത് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണണോന്ന് എനിക്ക് അറിയില്ല അകലേക്ക് ഓ ഇത് എനിക്ക് തോന്നുന്നു വണ്ടികൾ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ട്രാക്കാണെന്ന് തോന്നുന്നു കേട്ടോ സൈഡിക്കടെ നിന്റെ ഈ ബൈക്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ ആ അവിടെയൊക്കെ ക്യാമ്പിങ്ങിന് ആൾക്കാരൊക്കെ കണ്ടു അതുപോലെ തന്നെ ദേ ഇവിടെ നോക്ക് ഇവിടെയൊക്കെ നിറച്ചു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ടെൻ്റ് അടിച്ച് ആ ആൾക്കാർ മുഴുവൻ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഫുള്ള് സാധനങ്ങൾ നിരത്തി
ഇന്നത്തെ പരിപാടി വൈകുന്നേരം വരെ ഇവിടെ ഫുഡ് കഴിക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണെന്ന് തോന്നണേ. ഇതിന്റെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ കാണാനുണ്ടെന്നല്ല നീ ഇതിനെ പറയുന്ന ഫോട്ടോ എടുക്കാനായിട്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട്. ശരിയാണ്, ഈ മരവും ഈ ഒരു ഫ്രെയിമിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ആൾക്കാർ ക്യൂ ആണ്. അപ്പൊ ഇപ്പൊ ഇവിടെ ആരുമില്ല, ഇപ്പൊ ഇവിടെ ആരുമില്ല അല്ലേ. പിന്നെന്താ, തീർച്ചയായും ഇല്ല, രാജകീയമായിട്ട് ഇന്നിട്ട് ഇരിപ്പ് പോരെ. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട്. ഇനി അളിയ നമ്മൾ എവിടേക്കാ പോണെന്ന് പറഞ്ഞ അടുത്ത് ഫ്ലെമിംഗോ. ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ എന്നിട്ട് സംഭവം നമ്മള് കഴിഞ്ഞ ദിവസം അവിടേക്ക് പോയേ ക്രീക്ക് ഹാർബർ പോയപ്പോ ഫ്രണ്ട് ഫോട്ടോ സ്റ്റാച്ചു എന്തിന്റെ പോലെ ചുവപ്പ് കളറുള്ള ഫ്ലെമിംഗോ. മനസ്സിലായി, ഇങ്ങനെ ആർഡർ കണ്ടപ്പോ നീ പറഞ്ഞു ഞാൻ കൊക്കാന്ന് പറഞ്ഞപ്പോ നീ ഫ്ലെമിംഗോയാന്ന് പറഞ്ഞതല്ലേ. അതിന്റെ അത് ഒറിജിനൽ കാണാൻ. ഓ ഗായ്സ്, അപ്പൊ ഞങ്ങള് അത് കാണാൻ വേണ്ടിട്ട് നേരെ പോവാണ് കേട്ടോ. അസ്തമയം നമുക്കേ സുഖമായിട്ട് കാണായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മരങ്ങളുടെ ഇടയിലേക്ക് പെട്ടുപോയി. നമ്മൾ ആദ്യം വന്നപ്പോ നിന്ന് ആ കുന്നിന്റെ മുകളിലാണെങ്കിൽ അസ്തമയം കാണുന്നത് കറക്റ്റ് സ്ഥലമാണ് അളിയൻ പറഞ്ഞത്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി താഴത്തേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് മരങ്ങളുടെ ഉള്ളിലായതുകൊണ്ട് കാണാൻ പറ്റാണ്ടായി. കാണാൻ പറ്റാണ്ടല്ല, ഭംഗിയായിട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. എവിടെ പുഴയുടെ, ഇത് പുഴയുള്ളത് തടാകം എവിടെ ഒഴുക്കൊന്നുമില്ല, അടിച്ചു വിടട്ടെ. ആ നിലയ്ക്കുള്ള തള്ള ഇതേ അരയന്നം. ഇപ്പൊ മനസ്സിലായില്ല അരയന്നാന്ന് വാത്തിയാ ഏതാന്നുള്ളത് അറിയില്ല. എന്തായാലും ദേ ഇവിടെ നിക്കണ്ട്. ഹലോ ഗായ്സ്, ഇത് കൊത്തു വിട്ടു കേട്ടോ മുത്തേ. തൊട്ടെ എന്നാ പേടിപ്പിക്കരുത്. ഐ മുത്തേ മുത്തേ വിട് തന്നെ വെള്ളത്തേക്ക് വിട്. ഏ അവര് വല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഫ്രൈ അടിക്കുന്നു വേണേ പൊക്കോ. വല്ലാണ്ട് കളിച്ചാലേ ഫ്രൈ അടിക്കും വേണേ പൊക്കോളെ. ആ പൊക്കോ ഊഞ്ഞാൽ സക്ഷൻ. ആയി ഊഞ്ഞാൽ ആണോ ആള് ആരാ നോക്കി മലയാളി ജങ്ക ചക ചക. ഒരു സീൻ കണ്ടിട്ടുള്ളത് എവിടെയാണെന്നറിയോ? ആയി നിക്കണത് ഫുള്ള് കോമഡിയല്ലോ. ചേട്ടാ ചേട്ടാ യെസ് കറക്റ്റ് ചേട്ടാ. ആ നീളനീട് തുടക്കാൻ അതന്നെ കറക്റ്റ് കറക്റ്റ്. യൂട്യൂബ് ചാനൽ ഉണ്ടപ്പോ അല്ലില്ല ആള് ഫോട്ടോ എടുക്കാനായിട്ട്. ഇതേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഊഞ്ഞാല്. വേണ്ടി വന്നാ ഊഞ്ഞാല് വീട്ടിൽ കൊണ്ടുവന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പൊ കണ്ടു ഇഷ്ടപ്പെട്ടു. കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു. എന്താ അടിപൊളിയായിട്ട് പറഞ്ഞു നോക്കി. കണ്ടു ഇഷ്ടപ്പെട്ട് എടുത്ത് നമുക്ക് പറയാൻ പറ്റുമോ? മുത്തപ്പം ഒരു വായ പിടിച്ച് നിക്കുന്നതാണല്ലോ. ബൈ 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 മുത്തേ. ഇഷ്ടായി അതിന്റെ ഒരാള് വർത്താനം പറയാനുണ്ട്. വിഷമിച്ച് നിക്കായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ കെനിയക്കാരൊന്നും ഇവിടെ ഇല്ല. പിന്നെ മലയാളികളായ നമ്മളാണ് കെനിയക്കാരെ പുറത്ത് ആൾക്കാരുള്ളൂ. അപ്പൊ നമ്മൾ ആരെടുത്തും പോയിട്ട് മിങ്കിൾ ചെയ്യും. അതാണ് നമ്മളുടെ ഒരു ഇത് അല്ലേ. അതിന്റെ മുകളില് നിന്നിട്ടായിരുന്നു നമ്മള് ദിദ് കണ്ടു നോക്കി അസ്തമയം. അല്ലടാ ഈ സാധനം അപ്പൊ ആ മീനെ പിടിച്ച് തിന്നില്ലേ? ഇല്ല. ആ ഇവര് വെജിറ്റേറിയൻ ആണല്ലേ. ആ ആളിറങ്ങി നീന്താൻ തുടങ്ങി. അയിലയാ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ആ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിയിട്ടോ ഗൈസ്. ഞങ്ങൾ കേറിയ സ്ഥലത്ത് നിന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഹീൽ ചെരുപ്പും അലൗഡല്ല, അതുപോലെ തന്നെ സൈക്കിളും ഈ മറ്റേ ഇലക്ട്രിക് ബൈക്കും സാധനങ്ങളും ഒന്നും അലൗഡല്ല എന്നുള്ളത്. ഇനി നേരെ നമ്മൾ വണ്ടിയുടെ അവിടേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് അൽകുദ്ര ലേക്കിലെത്തി. അൽകുദ്ര ലേക്കിന്റെ പ്രത്യേകത ലവ് ലേക്ക് പോലെ തന്നെ
ഇങ്ങനെ ആകൃതി ഒന്നും ഇല്ലാന്ന് മാത്രം, ശരിക്കും ഇങ്ങനെ ലേക്കായിട്ട് കുറെ ദൂരം കിടക്കാം. ഇവിടെയൊക്കെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റതുപോലെ എന്താ പറയാ ബാർബിക്യോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നത് അല്ലേ. പിന്നെ നിലവിൽ പുതിയ ബോർഡ് വന്നിട്ടുണ്ടോ അറിയില്ല, അതൊക്കെ കൊണ്ടുവന്നാലാണ് കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാനൊക്കെ ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ. ഫുള്ള് വെള്ളത്തിന്റെ നടുവില് മരുഭൂമിയുടെ ഉള്ളില് ഒരു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സ്ഥലത്തിൽ പെട്ടിട്ടുള്ള ഒരാണ്. യാത്ര ചെയ്ത് വന്നപ്പോ ഫ്ലെമിംഗോ അടച്ചു എന്നാ പറയണത്. ഇപ്പൊ ആദ്യത്തെ ഒരു ഗേറ്റിന്റെ അവിടെ പോയി അവിടെ അടച്ചിട്ടേക്കണത്, ഈ രണ്ടാമത്തെ ഗേറ്റിന്റെ അവിടേക്ക് വന്നു. ഇനിയിപ്പോ ഇതും ഇതും അടച്ചിട്ടേക്ക് തന്നെയാണ് കേട്ടാ. ഇപ്പൊ ഉള്ളി കയറാൻ പറ്റുള്ളിയാ, നോക്കിയാലോ കേറി നോക്കി നോക്കാം, നടക്കുമെന്നുള്ളത് അറിയില്ല, എന്തായാലും നോക്കി നോക്കട്ടെ. എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, ഇപ്പോ രണ്ട് വണ്ടികൾ ഇവിടെ കിടക്കണോണ്ട് ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞു. ഇത് എന്തിട്ടാ രണ്ട് മൂന്ന് വണ്ടികൾ ഇവിടെ കിടക്കണ്ടോ. നിസാൻ പെട്രോൾ രണ്ടെണ്ണം കിടക്കുന്നുണ്ട്, പിന്നെ ഷവർലൈഡ് ഒരു വണ്ടിയും കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടുണ്ട്, എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം, കാണാൻ പറ്റില്ല എന്നുള്ളത് അറിയാലോ. കാണാനൊക്കെ പറ്റുന്നുണ്ട്, അങ്ങ് അകലെ ഇഷ്ടം പോലെ ഫ്ലെമിംഗോനൊക്കെ കാണുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് ഈ ഇവിടെ കാണുന്നത്, അവിടെ വൈറ്റും കാണുന്നുണ്ട്. ഇവിടെ ലവ് എന്നല്ലേ ഇതാക്കണേ, ആ ലവ് ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നൈറ്റ് ആയിരുന്നു ഒന്നും കണ്ണു കാണാണ്ടായി തുടങ്ങി, വായിക്കാൻ അറിയണ്ടല്ല. എന്തായാലും ഇത് ആ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണോ നേരത്തെ വരികയാണെങ്കിൽ വ്യൂ പോയിന്റിന്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ മൊത്തം കയറി കാണായിരുന്നു കേട്ടോ. ഇതൊക്കെ ലോക്ക് ചെയ്തു, ലോക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ ഡാ, പോവാല്ലേ, പോവാ അവിടെ ലോക്ക് ചെയ്തു. അപ്പൊ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി അകലം വഴിന്ന് ഇതിനെ നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ അതെ അവിടെയൊക്കെ ശരിക്കും എനിക്ക് കാണാനുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ വൈറ്റ് ഉണ്ട് ഫുള്ള്. ഇതൊക്കെ സംഭവമാണ്, പക്ഷെ അകലേന്ന് നിങ്ങൾക്ക് ഗോപ്രയില് കാണണ്ടല്ലേ എന്നുള്ളത് അറിയില്ല. ഇതാണോ ഡാ പറക്കണത്? ആ ഫ്ലെമിംഗോ ആണ് കേട്ടോ പറന്നു പോകണത്, എനിക്ക് മനസ്സിലായില്ല. ഞാൻ കാക്ക പറക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇവിടെ വന്നപ്പോ. അപ്പൊ യൂട്യൂബിൽ പുറത്തേക്ക് പറന്ന് പോവില്ലേ, വന്നിരിക്കുന്നു കൊറച്ച് നീന്തി ഇനി കുളിക്കാന്ന് ഫ്ലെമിംഗോ. നമ്മളാ ചെന്നപ്പോഴേക്കും മീൻ വന്നില്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നു അവിടെ തീറ്റിട്ട് കൊടുക്കുന്ന സ്ഥലം. ഇതിന്റെ ഇങ്ങനെ കറങ്ങി അടിച്ച് തൊട്ടടുത്തൊക്കെ പോയി കാണായിരുന്നു, ഇരുട്ടായി. അപ്പൊ അത് കാരണം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. ഈ കണ്ട മരത്തിന്റെ ഒക്കെ മുകളിലാണ് കേട്ടോ ഈ സാധനം ഇരിക്കണത്, കുറെ മരങ്ങളുടെ ഒക്കെ മുകളിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണത് കണ്ടായിരുന്നു. അടുത്തേക്ക് വരണ്ടല്ലോ, ദേ വരുന്നു അടുത്തേക്ക്, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രമാണിച്ച് അടുത്തേക്ക് വരണം കേട്ടോ. ഇത് കുറച്ച് ഞങ്ങൾ കണ്ടിട്ട് തീറ്റ കിട്ടാനാന്ന് തോന്നുന്നു, അടുത്തേക്ക് വരണ്ട കേട്ടോ. നിത ഭയങ്കര നാട്ടില് കോഴിനെ വിളിക്കണ പോലെ ബേ 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 ബേ, ഇത് അറബിയിൽ വിളിക്കണേ, നിത അറബിയിൽ വിളിക്കുവനെ. എന്തായാലും ഈറ്റങ്ങൾക്കൊക്കെ അതിന്റെ ഭാഷ. എന്തായാലും അടുത്തുനിന്ന് കാണാൻ പറ്റി കേട്ടോ, വൈറ്റിനെ കാണാൻ പറ്റിയില്ല അടുത്ത് നിന്നിട്ട്, ബ്ലാക്കിനെ മാത്രമേ കണ്ടുള്ളൂ. ഇതിന്റെ പേരും വേറെ ആണല്ലേ, ഇതിന്റെ പേര് വേറെ അല്ലേ, ഇത് തറാവാന്ന് പറഞ്ഞില്ല, കൊഴപ്പില്ല, നീ ഇത് കഴിഞ്ഞിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. പിന്നെ ഒരാഴ്ചക്ക് കറിയായി എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ പറയില്ലേ, അത് തന്നെയല്ലേ. ഇതിനെ കൊണ്ടുപോവാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് കറിയായി. നീത പറഞ്ഞ പിടിച്ചറിയ കഴുത്തില്, നീത പിടിക്കാൻ ചെല്ലണ്ട കേട്ടാ. മുളകുപൊടിയും മഞ്ഞപ്പൊടിയും പുരട്ടി തരാം സമയത്ത്, എന്നിട്ട് വേണമെങ്കിൽ വെള്ളത്തിൽ കിടക്കണതൊന്ന് ചൂടാക്കി തരാം. ഈശോ ഇപ്പൊ ഇവിടെയൊക്കെ നോക്കിയത്തിൽ കുളിപ്പിക്കും, അതിന് ശേഷം ഈ സാധനം. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടോ ഇത് ഇതെന്താ സംഭവം, അതേ തീറ്റിട്ട് കൊടുത്തേക്കണു, അത് തിന്നാൻ വേണ്ടി വന്നതാണ്. മുട്ടാ മോളി കയറിയ മോളി കയറാൻ, ഇതപ്പോ ടാർപ്പായി അല്ലാന്ന് മനസ്സിലായില്ല ഈ സാധനം. ഇത് റബ്ബറിന്റെ എന്ത് വലിയ സംഭവമാണ് കേട്ടോ, അതാണ് മൊത്തം ഈ വെള്ളം ലീക്കായി പോവാണ്ടിരിക്കാൻ വേണ്ടി. ആ തീറ്റതേ കൂട്ടിട്ടാ എന്നിട്ട് തന്നെ കാണാണ്ട് ഇവിടെ ഇത് പിണ്ണാക്കാൻ തോന്നുന്നു. നമുക്കെടുത്ത് നല്ല രസിക്കണ്ട, നോക്കിയേ ഇനി ഇങ്ങനെ പോ. അതൊക്കെ നേരത്തെ പാവങ്ങള് പാവങ്ങള് അപ്പോഴാണ് മസാല പുരട്ടെന്ന് പറഞ്ഞ ആള് പേടിച്ചിണ്ടാവും, പേടിച്ചിണ്ടാവും. ചെലപ്പോ മലയാളി ആയിരിക്കും, മസാല എന്ന് കേട്ടപ്പോളേ കിട്ടു ആള്. മതി മതി മതി, അതൊരാഴ്ചക്കുള്ളതടി ബാബാ തിന്നാസം കൊടുക്കുന്നത്.
ആ ഇവിടെ ഫുൾ തീറ്റയാണ് കേട്ടോ. ഇത് പല സൈസിലുള്ള തീറ്റകളോട് നിറച്ചുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് ഗോതമ്പല്ലേ? ഗോതമ്പും ഇതൊന്നും കാണാത്ത അവസ്ഥയായിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇരുട്ടായി തുടങ്ങി. കണ്ടോ സൂര്യൻ ഇറങ്ങിപ്പോയോട് കൂടിയിട്ട് ആകെ ചുമപ്പ് കളറായി മൊത്തത്തില്. പോവാ അപ്പോ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് തെറിക്കാണ് കേട്ടോ ഗൈസ്. കൊറേ നേരം അലഞ്ഞ് തിരിഞ്ഞ് മരുഭൂമിയുടെ ഉള്ളിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കുള്ള മെയിൻ റോഡ് കണ്ടത് ഇപ്പോഴാണ് കേട്ടാ. ദുബായിൽ വന്നിട്ട് ഇത്ര നാളായിട്ടും ഇത്ര തിരക്കുള്ള ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. അത്ര തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കല്ല, ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആയിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ മാത്രമായി ഇപ്പോൾ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. ഇന്നാണെങ്കിൽ ഏറ്റവും നേരത്തെ കറങ്ങാനിറങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തിയ ദിവസമാണ്. കുറേ നേരം ട്രാഫിക് ബ്ലോക്കിൽ പെട്ടെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിന് നന്നായിട്ട് നേരത്തെ എത്തി. അത് തന്നെ, ഇന്ന് ഏറ്റവും എട്ടേകാലായി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എത്തിയ ദിവസമാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ചെയ്ത് പൂരിയാക്കിയുള്ളൂ കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ ബൈ. അതോടൊപ്പം തന്നെ